وقل رب زدني علما وقل رب زدني علما وقل رب زدني علما وقل رب زدني علما وقل رب. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيد المرسلين أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗം ലഭിക്കുന്ന 10 ജീവികളിൽപ്പെട്ട ബുറാക്കിനെ കുറിച്ചും ഉറുമ്പിനെ കുറിച്ചും പശുക്കുട്ടിയെ കുറിച്ചും നാം ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിലൂടെ അതിന്റെ ബാക്കി ഭാഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. നാലാമതായി കൊണ്ട് സ്വർഗം ലഭിക്കുന്ന ജീവി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബിക്ക് വേണ്ടി കൊണ്ട് ബലിയെടുക്കപ്പെട്ട ആടിനാണ്. ഒരുപാട് കാലങ്ങളായി സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തന്റെ വ്രതാനുഷ്ഠാനത്തിന്റെയും പ്രാർത്ഥനകളുടെയും ഫലമായി കൊണ്ട് തന്റെ വാർദ്ധക്യ സമയത്ത് പൊന്നുമകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകുകയുണ്ടായി. തന്റെ മകനെ ബലിയെറുക്കാൻ സ്വപ്ന ദർശനം ലഭിക്കുകയും ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി കൊണ്ട് ലാളിച്ച് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ ആ പൊന്നുമകനെ ബലിയെറുക്കാൻ വേണ്ടി കൊണ്ട് പൊന്നുമകനോട് ഈ വിഷയം ഇബ്രാഹിം നബി അവതരിപ്പിച്ചപ്പോ ആ പിഞ്ചു മകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്ന് പറയുകയും ബലിയറുക്കാൻ വേണ്ടി കൊണ്ട് ഇസ്മായിൽ നബി സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഇബ്രാഹിം നബി അലഹിസ്സലാം മൂർച്ചയുള്ള കത്തിയുമായി കൊണ്ട് തന്റെ മകനെ ബലിയറുക്കാൻ ഒരുങ്ങിയെന്നു ചില റിപ്പോർട്ടുകളിൽ കാണാം. ഇബ്രാഹിം നബി അലഹിസ്സലാം തന്റെ മകന്റെ കയ്യത്തിൽ കത്തി കൊണ്ട് അറുക്കുകയും ആ കയ്യത്ത് മുറിയാതെ വന്നപ്പോ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കല്ലിൽ ആ കത്തി കൊണ്ട് വെട്ടി നോക്കുകയും ആ കത്തിയുടെ മൂർച്ച കാരണത്താൽ ആ കല്ല് രണ്ട് പിളർപ്പാവുകയും ചെയ്തു. വീണ്ടും ഇബ്രാഹിം നബി അലഹിസ്സലാം കയ്യത്തിൽ കത്തി വെച്ചുകൊണ്ട് അറുക്കുന്ന സമയത്ത് ആ കയ്യത്ത് മുറിയുന്നില്ല. ആ സമയത്ത് അതാ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആടുമായി കൊണ്ടുവരികയും അല്ലാഹു അങ്ങയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് പകരമായി കൊണ്ട് ഈ ആടിനെ ബലിയറുക്കാൻ അങ്ങയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ വെച്ചുകൊണ്ട് ആ ആടിനെ ബലിയർക്കുകയും ചെയ്തു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വേണ്ടി കൊണ്ട് ബലിയറുത്ത ഈ ആട് സ്വർഗം ലഭിക്കുന്ന ജീവികളിൽ നാലാമത്തെ ജീവിയാണ്. അഞ്ചാമതായി കൊണ്ട് സ്വർഗം ലഭിക്കുന്ന ജീവി അൽ ബഖറ, പശു എന്നർത്ഥം വരുന്ന ബഖറ സൂറത്തിലൂടെ അള്ളാഹു തആല പരിചയപ്പെടുത്തി തന്ന ബനു ഇസ്രായേലുകാരുടെ പശുവാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലുകാരിൽ അതിസമ്പന്നനായ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ തന്റെ സമ്പത്ത് ലഭിക്കാൻ വേണ്ടി കൊണ്ട് അദ്ദേഹത്തിന്റെ മകളെ അവനിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പറയുകയും അദ്ദേഹം അത് നിരാകരിച്ചപ്പോ സഹോദരന്റെ മകൻ അദ്ദേഹത്തെ കൊന്നുകളയുകയും രാത്രി സമയത്ത് മറ്റൊരാളുടെ വീടിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി ഇടുകയും ചെയ്തു. എന്നിട്ട് ആ വീട്ടുകാരനാണ് അവനെ കൊന്നതെന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ ഓരോരുത്തരുടെ മേലിലും ആ കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തുകൊണ്ട് ബനു ഇസ്രായേലുകാർക്കിടയിൽ വലിയ ലഹളകളും പ്രശ്നങ്ങളും അധികരിച്ചു വന്നപ്പോ അത് പരിഹരിക്കാൻ വേണ്ടി കൊണ്ട് അവസാനം അവർ മൂസ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ സമീപിച്ചു. നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു: നിങ്ങളോട് അള്ളാഹു ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു പശുവിനെ അറുക്കുക എന്ന് പറഞ്ഞപ്പോൾ ബനു ഇസ്രായേലുകാർ പശുവിന് വലിയ മഹത്വം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ സ്ഥാനത്ത് കാണുന്നത് കൊണ്ട് തന്നെ അവർ മൂസ നബിയോട് ചോദിച്ചു: മൂസ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഇത് കേട്ട മൂസ നബി അലൈഹിസ്സലാം തന്റെ സമുദായത്തെ കുറിച്ച് ശരിക്ക് പഠിച്ച പ്രവാചകനായത് കൊണ്ട് തന്നെ മയത്തിലും തന്ത്രത്തിലും അവരോട് പറഞ്ഞു: ഞാൻ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെടുകയോ അള്ളാഹു എന്നെ കാത്തു രക്ഷിക്കട്ടെ എന്ന് അവർക്ക് മറുപടി നൽകുകയും ചെയ്തു. അവർ വിഡ്ഢികളാണ് എന്ന് പറയാതെ തന്നെ അദ്ദേഹത്തിന്റെ മറുപടിയിലൂടെ വിഡ്ഢികൾ ആരാണ് എന്ന് അദ്ദേഹം അവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തു. മൂസ നബി അലൈഹിസ്സലാം അവരുടെ പ്രവാചകനായത് കൊണ്ട് തന്നെ ആ കൽപ്പന കാര്യമാണ് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവർ ഏതെങ്കിലും ഒരു പശുവിനെ അറുക്കണമായിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ആ പശുവിനെ അറുക്കുന്നതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി കൊണ്ട് അവർ മൂസ നബിയോട് പറഞ്ഞു: മൂസ, നീ ഞങ്ങൾക്ക് അത് ഏത് തരം പശുവാണ് എന്നറിയാൻ വേണ്ടി കൊണ്ട് നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം, അവൻ ഞങ്ങൾക്ക് അത് അറിയിച്ചു തരട്ടെ. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു: വലിയ പ്രായം ചെല്ലാത്തതും നന്നേ പ്രായം കുറയാത്തതുമായ നടുത്തരത്തിലുള്ള ഒരു പശുവാണ് അവൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു പശുവിനെ കിട്ടുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മൂസ നബി അലൈഹിസ്സലാം ആ കൽപ്പന അനുസരിക്കാൻ വേണ്ടി കൊണ്ട് അവരെ ഉപദേശിച്ചു.
പക്ഷേ വീണ്ടും അവർ ചോദ്യം തുടരുകയാണുണ്ടായത്. ഓരോ ചോദ്യങ്ങൾക്കും മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അടുത്ത അവരുടെ ചോദ്യം, ഏതു നിറത്തിലുള്ള പശുവാണ് വേണ്ടത് എന്ന് നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക. മൂസ നബി അലൈഹിസ്സലാം മറുപടി നൽകി, തനി മഞ്ഞ നിറമുള്ള കാണാൻ കൗതുകമുള്ള പശുവാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു പശുവിനെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടി പ്രയാസമുണ്ടല്ലോ. പക്ഷേ ഇതോടുകൂടി അവർ ചോദ്യം നിർത്തിയില്ല, വീണ്ടും അവർ ചോദ്യം ആവർത്തിച്ചു. ഇത്തരത്തിലുള്ള പശുക്കൾ കുറെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഏതാണ് എന്ന് വ്യക്തമായിട്ടില്ല, നിന്റെ റബ്ബിനോട് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിക്കൊണ്ട് നീ പറയണം. പക്ഷേ ഇത്ര ആയപ്പോയേക്ക് അവർക്ക് കുറച്ചുകൂടി ബോധോദയം വന്നിരുന്നു. കാരണം അവരുടെ ഈ ചോദ്യത്തിൽ അവർ പറയുന്നുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ നേർമാർഗം സിദ്ധിച്ചേക്കാം. അറുക്കേണ്ടുന്ന പശു ഏതാണ് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഈ ചോദ്യം ആവർത്തിച്ചതും. മൂസ നബി അലൈഹിസ്സലാം മറുപടി കൊടുത്തു, ഇതുവരെ നിലം ഉയ്ത് മറിക്കാനോ വെള്ളം കോരി ഒഴിക്കാനോ ഉപയോഗിക്കാത്തതും ഇതര വർണ്ണങ്ങളുടെ കലർപ്പില്ലാത്തതും പുള്ളിയില്ലാത്തതും മുടന്ത് പോലുള്ള അംഗവൈകല്യങ്ങളും ഒന്നുമില്ലാത്ത പശുവായിരിക്കണം അത്. ഇതോടുകൂടി അവർ അവരുടെ ചോദ്യം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി ഇത്തരത്തിലുള്ള അള്ളാഹു പറഞ്ഞ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയ ഒരു പശുവിനെ കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലോ. അവർ തിരച്ചിൽ ആരംഭിക്കുകയും തിരഞ്ഞു തിരഞ്ഞ് ഒരുപാട് തിരയുകയും ചെയ്തു. പല നാടുകളിലൂടെയും അവർ തിരച്ചിൽ നടത്തിയപ്പോ അവസാനം അവർക്ക് ലഭിച്ച ആ പശുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബനു ഇസ്രായേലുകാരിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സോലിഹായ മനുഷ്യനുണ്ടായിരുന്നു. ആ സോലിഹായ മനുഷ്യന് ഒരു കൊച്ചുമകനും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പശുവിനെയും തൊളിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അതിന്റെ മേയ്പ് സ്ഥലത്തേക്ക് പോവുകയും ആ മേയ്പ് സ്ഥലത്ത് ആ പശുവിനെ കെട്ടിയിട്ടുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. അള്ളാഹുവെ, എന്റെ കൊച്ചുമകൻ വലുതാകുന്നത് വരെ ഈ പശുവിനെ നീ ഇവിടെ തന്നെ ബാക്കിയാക്കണമേ, ഇവിടെ തന്നെ നീ നിർത്തേണമേ എന്ന് ദുആ ചെയ്യുകയും അങ്ങനെ ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന്റെ ദുആ ഇന്ന് ഉത്തരം നൽകുകയും ആ പശു കണ്ടാൽ ആരും ആഗ്രഹിച്ചു പോകുന്ന തനി മഞ്ഞ നിറത്തിലുള്ള അള്ളാഹു പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങുന്ന നല്ല ആരോഗ്യമുള്ള പശുവായിരുന്നു. ആ പശു സോലിഹായ ആ മനുഷ്യൻ എവിടെയാണോ അതിനെ കെട്ടിയിട്ടത് അവിടെ നിന്നുകൊണ്ട് തന്നെ അതിന് വേണ്ട ആഹാരങ്ങളും മറ്റും കഴിക്കുകയും അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ആ പശുവിനെ കാണുമ്പോൾ പല ആളുകളും അതിനെ പിടിക്കാൻ വേണ്ടിക്കൊണ്ട് അതിന്റെ അടുത്തേക്ക് പോകുകയും പക്ഷേ ആ പശുവിന്റെ അടുത്തേക്ക് ആ പശു ആരെയും അടുക്കാൻ അയക്കുകയില്ല. ആ പശുവിനെ ആർക്കും തന്നെ പിടിക്കാൻ കഴിയുകയില്ല. അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന എല്ലാ ആളുകളെയും അത് ആക്രമിച്ച് ഓടിക്കുകയും ചെയ്യും. അങ്ങനെ അതാ ആ കുട്ടി വലുതായ സമയത്ത് ആ പശുവിന്റെ അടുത്തേക്ക് ആ കുട്ടി അടുക്കും തോറും ആ പശു ആ കുട്ടിയോട് അടുത്തടുത്ത് വരികയും ആ കുട്ടിയുടെ മുന്നിൽ വന്നുകൊണ്ട് അനുസരണയോടുകൂടെ ആ കുട്ടിക്ക് ആ പശു കീഴ്പ്പെടുകയും ചെയ്തു. ആ പശുവിന്റെ സൗന്ദര്യവും മറ്റും കണ്ടുകൊണ്ട് പല മുതലാളിമാരായ ആളുകളും ഒരുപാട് സമ്പത്തുകൾ ആ കുട്ടിക്ക് ഓഫർ ചെയ്യുകയും ആ പശുവിനെ വിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആ കുട്ടി അതിനൊന്നും വയങ്ങിയില്ല. ഇത് എന്റെ ഉപ്പ എനിക്ക് വേണ്ടി കൊണ്ട് ബാക്കിയാക്കി പോയതാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ വിൽക്കാൻ ഒരുക്കമല്ല എന്നായിരുന്നു ആ കുട്ടിയുടെ മറുപടി. അങ്ങനെയതാ നാം നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിന്റെ സമുദായം തിരഞ്ഞു തിരഞ്ഞ് അവസാനം ഈ കുട്ടിയുടെ ഈ യുവാവിന്റെ അടുത്തേക്കാണ് എത്തിയത്. അങ്ങനെ ഈ യുവാവിനോട് അവർ പശുവിനെ വിൽക്കാൻ വേണ്ടി കൊണ്ട് ആവശ്യപ്പെടുകയും ഇതേ രൂപത്തിലുള്ള രണ്ട് പശുവിനെ നിനക്ക് ഞങ്ങൾ പ്രതിഫലമായി കൊണ്ട് നൽകാമെന്ന് അവർ പറയുകയും ചെയ്തപ്പോ ആ യുവാവ് അതിനെ നിരാകരിച്ചു. ആ സമയത്ത് അവർ എണ്ണം കൂട്ടി പറയുകയും ഇതേ രൂപത്തിലുള്ള 10 പശുവിനെ വരെ നിനക്ക് ഞങ്ങൾ നൽകാമെന്ന് പറയുകയും അപ്പയും ആ യുവാവ് സമ്മതിക്കാതെ വന്നപ്പോ മൂസ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് തന്നെ പോയിക്കൊണ്ട് അവർ പറഞ്ഞു, അത്തരത്തിലുള്ള ഒരു പശുവിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ആ യുവാവിന്റെ അരികിൽ ഒരു പശു മാത്രമേ ഉള്ളൂ, ആ യുവാവ് ഞങ്ങൾക്ക് അതിനെ വിൽക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോ മൂസ നബി പറഞ്ഞു, ആ യുവാവിന് എന്ത് കൊടുത്താലാണോ തൃപ്തിയാകുന്നത് അത് നിങ്ങൾ കൊടുക്കുക. അങ്ങനെ ആ യുവാവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആ പശുവിനെ മേടിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോ അങ്ങനെ അവർ മൂസ നബി അലൈഹിസ്സലാമിന്റെ വാക്ക് കേൾക്കുകയും ആ പശുവിന്റെ തോല് മുഴുവനായിട്ടും അവിടെ വിരിച്ചിട്ട് അതിൽ എത്രമാത്രം സ്വർണ നാണയം കൊള്ളുന്നുണ്ടോ അത് മുഴുവനും ആ യുവാവിനെ അവർ പ്രതിഫലമായി കൊണ്ട്
നൽകിക്കൊണ്ട് ആ പശുവിനെ വേടിക്കുകയും ചെയ്തു. മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം, ആ പശുവിന്റെ തൂക്കം എത്രത്തോളം ഉണ്ടോ അതിന്റെ പത്തിരട്ടി തൂക്കം സ്വർണ നാണയം നൽകിക്കൊണ്ട് അവർ ആ പശുവിനെ വേടിക്കുകയും ചെയ്തു എന്ന് കാണാം. ഇവിടെ ആ യുവാവിന് അത്രത്തോളം സമ്പത്ത് ലഭിക്കാൻ കാരണം ആ സോനിഹായ മനുഷ്യൻ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ കാരണത്താൽ അദ്ദേഹത്തിന്റെ മകന് അള്ളാഹു നൽകിയ നന്മയാണ് ഇത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അങ്ങനെ ബനു ഇസ്രായേലുകാർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൽപ്പന പ്രകാരം ആ പശുവിനെ വേടിച്ചു കൊണ്ടുപോവുകയും അതിനെ അറുക്കുകയും ചെയ്തു. അറുത്തതിന് ശേഷം അതിന്റെ ശരീരഭാഗത്തിൽപ്പെട്ട ഒരു ഭാഗം കൊണ്ട് ആ കൊല ചെയ്യപ്പെട്ട ആളുടെ മയ്യത്തിൽ അടിക്കുകയും ആ മയ്യത്ത് ജീവനുള്ളതായി കൊണ്ട് എഴുന്നേറ്റ് വരികയും എന്റെ സമ്പത്തിനും വേണ്ടി കൊണ്ട് എന്നെ കൊല ചെയ്തത് എന്റെ സഹോദരന്റെ മകനാണ് എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞ ബനു ഇസ്രായേലുകാർ ആ മരണപ്പെട്ടവന്റെ അനന്തരാവകാശിയായ ആ സഹോദരന്റെ മകനിക്ക് അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് ഒന്നും നൽകിയില്ലെന്ന് മാത്രമല്ല അവന് ശിക്ഷിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇവിടെ ബനു ഇസ്രായേലുകാർ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അറുക്കപ്പെട്ട ആ പശുവാണ് സ്വർഗത്തിലെ അഞ്ചാമത്തെ ജീവി. ഇൻഷാ അല്ലാഹ് മറ്റു അഞ്ചു ജീവികൾ കൂടിയുണ്ട്, അവയെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹ്.